ഹലോ എവരിവൺ, വെൽക്കം ടു സുദേശൻ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനം കാണിക്കുന്ന ഒരു ബാച്ചിലേഴ്സ് കുക്കിംഗ് സെക്ഷനാണ്. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ക്വിക്കായിട്ട് നമുക്ക് ഏതൊരു ആൾക്കും ഒരു ബാച്ചിലേഴ്സ് സ്പെഷ്യലാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി, അതായത് വെള്ളരിക കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ ആയിരുന്നു. നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു സാധാ ഹാഫ് വെള്ളരി വേണം. അതിനോട് അത് ചെറുതായിട്ട് നല്ലോണം മുറിച്ചിടുക. അതിൻ്റെ അകത്ത് വേണ്ടത് ഇൻഗ്രീഡിയൻസ് വരുന്നത് സാൾട്ട് വേണം, ഉപ്പ് വേണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേണ്ടത് ഒരു മുറി ഹാഫ് മുറി തേങ്ങ. അത് തേങ്ങ നമ്മൾ ചെറുവിന് ശേഷം നല്ലത് ഗ്രൈൻഡ് ചെയ്ത് ഇത് തേങ്ങാപ്പാൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണം ഗ്രൈൻഡ് ചെയ്തിട്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. നമ്മൾ ഈ തേങ്ങ ഉണ്ടെച്ച് ചൂടായി കഴിഞ്ഞ് അത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് തൈരും കൂടി ഇത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണം. നമുക്ക് കുക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പും, ചെറുതായിട്ട് മുറിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെയുള്ളത് മുളക് പൊടി. അതിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ അടുപ്പിലോട്ട് വെക്കുകയാണ്. ആ സമയത്ത് നമ്മൾ തേങ്ങ ഗ്രൈൻഡ് ചെറിയതിന് ശേഷം അത് ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്നു. ഇപ്പം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് നമ്മൾ വെള്ളരി. ഓൾമോസ്റ്റ് ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അത് അതിൻ്റെ അകത്തൊരു ട്രാൻസ്പെറൻറ്റ് കാണാൻ പറ്റും. വെള്ളരി ഉള്ളിൽ വെന്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മളതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഓൾമോസ്റ്റ് വെന്തതിന് ശേഷം അത്യാവശ്യം വെള്ളം ഉണ്ടാവില്ല, കുറച്ച് വെള്ളം ഉണ്ടാവും, ഫുൾ വറ്റേണ്ട ഒരിക്കലും, വറ്റാതിരിക്കണം ശ്രദ്ധിക്കണം, അധികം വറ്റേണ്ടത്. ആ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന തേങ്ങ അതിലോട്ട് ഒഴിച്ച് നല്ലോണം ഇളക്കി അത് വീണ്ടും ഒന്ന് തിളപ്പിക്കും. അതായത് ഒന്നും കൂടി ആ തേങ്ങയുടെ അത് മിക്സ് ചെയ്ത് നിന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഓൾമോസ്റ്റ് തേങ്ങയും മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മിൽമ ആവശ്യത്തിന് മിൽമയല്ല, നമ്മൾ കേട് എങ്ങനെയായാലും താടനായാലും മിൽമയായാലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം കുറച്ച് കേട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് തൈര് അതിൻ്റെ അകത്ത് ഒഴിക്കുക, എന്നിട്ട് നല്ലോണം ഇളക്കുക. കുറച്ച് സമയത്തിന് ശേഷം പിന്നെ തീ ആവശ്യമില്ല, അത് ജസ്റ്റ് മൂടിയിട്ട് കുറച്ചിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ക്വിക്കായിട്ട് ബാച്ചിലേഴ്സ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയാണ് ഞാൻ ഇതിലൂടെ കാണിച്ചിരിക്കുന്നത്. ഹോപ്പ് എവരിവൺ എൻജോയ് ദ വീഡിയോ.